പാലായിലെ വിധി എഴുത്തിന് ഇനി മൂന്നേ മൂന്ന് നാൾ. കലാശക്കൊട്ടയുടെ പരസ്യപ്രചാരണത്തിന് ഇന്ന് തിരിച്ചെല് വീഴും. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 6 വരെ പാലാ നഗരം കേന്ദ്രീകരിച്ചാണ് മുന്നണികളുടെ കലാശക്കൊട്ട്. നാളെ വരെ പരസ്യപ്രചാരണത്തിന് സമയമുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരു സമാധി പ്രമാണിച്ചാണ് 3 മുന്നണികളും കുട്ടിക്കലാശം ഇന്ന് നടത്താൻ തീരുമാനിച്ചത്. ഒരു റിപ്പോർട്ട്. പാലായിൽ പ്രചാരണം ചൂടുപിടിച്ചത് മുതൽ ശബരിമലയും കിഫ്ബി കിയാൽ അഴിമതി ആരോപണങ്ങളും കാരുണ്യ ലോട്ടറിയുമായിരുന്നു യു ഡി എഫിന്റെ ആയുധങ്ങൾ. പാലാരിവട്ടം അഴിമതിയിൽ യു ഡി എഫിന്റെ കുരുക്ക് മുറുകിയതോടെ മറ്റ് വിഷയങ്ങൾ മയപ്പെടുത്തി പ്രധാന ശ്രദ്ധ കിഫ്ബി കിയാൽ വിവാദത്തിലായി. സി എ ജി ഓഡിറ്റിങ്ങിനെ എതിർക്കുന്നത് അഴിമതി മൂലമെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിരന്തരം ആവർത്തിച്ചു. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവേദികളിൽ മറുപടിയുമായി എത്തി. പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും എന്തോ ഭയങ്കര സംഭവം ഇവിടെ നടക്കുകയാണ്. ഒരു കാര്യമില്ല, നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു പൊതുനിലയാണ്. ആ നിലയിൽ തന്നെയാണ് കിഫ്ബിയും മുന്നോട്ട് പോകുന്നത്. ആദ്യ ദിവസം വിവാദ വിഷയങ്ങളിൽ തൊടാതെ പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി അവസാന മണിക്കൂറുകളിൽ പാലാരിവട്ടം അഴിമതിയെ പ്രചാരണായുധമാക്കി. കിഫ്ബി അഴിമതി ആരോപണം വീണ്ടും ആവർത്തിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മറുപടി. കിഫ്ബിയിലും കിയാലിലും ഓഡിറ്റ് തടസ്സപ്പെടുത്തുന്നത് അഴിമതിക്ക് വേണ്ടി തന്നെയാണ്. എൻ ഡി എ നേതാക്കളും യു ഡി എഫിന്റെ ആരോപണങ്ങൾ ആവർത്തിച്ച് രംഗത്തുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നും പ്രചാരണത്തിന് നേതൃത്വം നൽകും. പരസ്യപ്രചാരണത്തിലുള്ള അവസാന ദിവസമായ നാളെ ശ്രീനാരായണ ഗുരു സമാധിയായതിനാൽ മുന്നണികളുടെ കലാശക്കൂട്ട് ഇന്നാണ്. നഗരത്തിൽ മുന്നണികൾക്കായി നിശ്ചയിച്ചു നൽകിയ കേന്ദ്രങ്ങളിലാണ് പ്രവർത്തകർ ഒത്തുകൂടുക. തിങ്കളാഴ്ചയാണ് പാലാ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുക. 24 പാലാ.